Hi friends, Assalamu alaikum. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്നൊരു കുക്കർ ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയെന്ന് നോക്കാം. കുറച്ച് ചപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, ഒരു 1.5 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നരച്ചെടുക്കാം. ഇതിലോട്ട് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഇല്ലെങ്കിൽ കുറച്ച് സുർക്കയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട മസാല പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചമല്ലി, മുളകും ജീരകവും ഏലക്കായും ഗ്രാമ്പും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. മല്ലിയൊക്കെ കുറച്ച് തന്നെ മതി കേട്ടോ. നമ്മൾ പിന്നെ മല്ലിപ്പൊടി വേറെ ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ ഇങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് ഇങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നത്. ഏലക്കായും ഗ്രാമ്പൊക്കെ 3 എണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ, അധികം കൂടി പോവണ്ട. ഇതെല്ലാം ആയിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വറുത്ത് പൊടിച്ച മസാല പൊടിയും ഇതിലോട്ടിട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചതച്ച് വെച്ച ആ മിക്സും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചെടുത്ത ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സുർക്കയും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞങ്ങൾ നേരത്തെ തന്നെ കഴുകി വരഞ്ഞിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ അകത്തും പുറത്തും അതുപോലെ ആ വരഞ്ഞ ഭാഗത്തൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിക്കാം. അടുത്തതായിട്ട് ചിക്കൻ്റെ ഉള്ളിലോട്ടൊരു ഫില്ലിങ്ങും കൂടി റെഡിയാക്കാനുണ്ട്. അതിനായിട്ടൊരു ഉരുളങ്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പുഴുങ്ങിയ കോഴിമുട്ടയും കൂടിയാണ് നമ്മളിതിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ തന്നെ മസാല തേച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചിക്കൻ കുക്കാവുന്ന ടൈമിൽ ആ മസാലയൊക്കെ ഫില്ലിങ്ങൊക്കെ ഇറങ്ങിക്കോളും. ഇനി ഒരു പച്ച ഇക്കിളി എടുത്തിട്ട് ചിക്കൻ്റെ 2 കാലും കൂടി ഇതുപോലെ യോജിപ്പിച്ച് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കുക്കാവുന്ന ടൈമിൽ ഇങ്ങനെ കാല് ഊരി പോരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അതിൻ്റെ വയറിൻ്റെ ഭാഗവും ഇതുപോലെ ഈർക്കിളി വെച്ച് ഇങ്ങനെ തുന്നിക്കൊടുക്കും. ഇനി ഈ ചിക്കൻ ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കൂടുതൽ നേരം വെച്ചാൽ മസാല നന്നായിട്ട് തന്നെ പിടിച്ചോളും. അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണതാണ് ഒന്നും കൂടെ നല്ലത്. ഇനി നമുക്ക് ഇതുപോലെ കുക്കറിലൊരു വായല വെച്ചിട്ട് ഇതുപോലെ ചിക്കനായിട്ട് ഇറക്കി വെക്കാം. ഒരു 2 സ്പൂൺ ഓയിൽ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത്ര മാത്രം മതി. മേലെ ഒരു വായിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1.5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലായതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ 20 മിനിറ്റ് ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും. ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഇട്ട് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ വെള്ളം കുക്കറിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വേറെ എക്സ്ട്രാ ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് മൊരിയിച്ചെടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി എല്ലാ ഭാഗവും നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ.